ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയ ജീവിതത്തെ പറ്റിയാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രവർത്തന സജ്ജമായ ഫിലിം സ്റ്റുഡിയോ ഉടമയും നിർമ്മാതാവും സംവിധായകനും മലയാള സിനിമയ്ക്ക് വേണ്ടി വളരെ പരിശ്രമിക്കുകയൊക്കെ ചെയ്ത ഉദയായുടെ ശ്രീ കുഞ്ചാക്കോയുടെ മകൻ്റെ മകനാണ് കുഞ്ചാക്കോ ബോബൻ. നല്ല അഭിനയസിദ്ധിയുള്ള ഈ നടൻ നല്ല ഒരു ഡാൻസറുമാണ്. സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയാവുന്ന നൃത്ത വിഭാഗങ്ങളിലൊക്കെ ആകർഷകമായ രീതിയിൽ ആരംഭകാലം മുതൽ തന്നെ കുഞ്ചാക്കോ ബോബൻ കഴിവ് തെളിയിച്ച് കയ്യടി നേടിയിട്ടുണ്ട്. റൊമാൻറ്റിക് ഹീറോ എന്ന ഒരു പരിവേഷമാണ് അദ്ദേഹത്തിന് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. കുഞ്ചാക്കോ ബോബൻ്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോയും സഞ്ചാരി, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ആഴി തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് നിർമ്മിച്ച ആളാണ്. അദ്ദേഹം ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഭാര്യ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച അദ്ദേഹം പിന്നീടും വേറെ ചില ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു. കുഞ്ചാക്കോയുടെ ഇളയ സഹോദരൻ അപ്പച്ചൻ എറണാകുളത്ത് പിന്നീട് നവോദയ എന്ന ഫിലിം സ്റ്റുഡിയോ ആരംഭിക്കുകയും നിരവധി ചിത്രങ്ങൾ അവിടെ നിർമ്മിക്കുകയും ചെയ്തു. ആദ്യത്തെ 70mm മലയാള ചിത്രം അദ്ദേഹമാണ് നിർമ്മിച്ചത്. ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രവും അദ്ദേഹമാണ് നിർമ്മിച്ചത്. ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനും നവോദയയിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഇങ്ങനെ ഉദയ കുടുംബം മലയാള സിനിമയുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുകയും സംഭാവനകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് സിനിമ സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഒതുങ്ങാത്ത അവസ്ഥയായതോടെ ഫിലിം സ്റ്റുഡിയോകളുടെ ആവശ്യം തന്നെ ഇല്ലാതായി. 1976 നവംബറിലാണ് കുഞ്ചാക്കോ ബോബൻ ജനിച്ചത്. ആലപ്പുഴ SD കോളേജിൽ പഠിച്ച് ഡിഗ്രി കരസ്ഥമാക്കിയ ശേഷം 21 വയസ്സിലാണ് അനിയത്തി പ്രാവ എന്ന ചിത്രത്തിൽ നായകനായി അദ്ദേഹം അഭിനയിച്ചത്. ഫാസിൽ 1997 സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥികളുടെ പ്രേമമായിരുന്നു വിഷയം. സർഗചിത്ര അപ്പച്ചൻ നിർമ്മിച്ച ആ ചിത്രം വലിയ വിജയമായിരുന്നു. ശാലിനി നായികയായ ആദ്യ സിനിമയാണ് അത്. ആ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം കുഞ്ചാക്കോ ബോബന് നക്ഷത്ര താരാട്ട്, മയിൽപ്പീലിക്കാവ്, പ്രേം പൂജാരി, ഇങ്ങനെ ഒരു നിരാപക്ഷി, സഹയാത്രിയേക്ക് സ്നേഹപൂർവ്വം എന്നീ ചിത്രങ്ങളിലെ നായകവേഷം ലഭിച്ചു. ഇവയെല്ലാം പ്രേക്ഷകർ സന്തോഷപൂർവ്വം സ്വീകരിച്ച് വിജയിപ്പിച്ച ചിത്രങ്ങളാണ്. നക്ഷത്ര താരാട്ടിൽ കുഞ്ചാക്കോ ബോബൻ ഒരു ഫോട്ടോഗ്രാഫറായും നായിക ശാലിനി ഒരു മോഡലായും അഭിനയിച്ചു. ഹരിഹരൻ സംവിധാനം ചെയ്ത പ്രേം പൂജാരി ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയായിരുന്നു. അതിലും ശാലിനി തന്നെയാണ് നായിക. 1999 കമൽ സംവിധാനം ചെയ്ത നിറം എന്ന ചിത്രം വൻ വിജയം കൈവരിച്ച സിനിമയാണ്. നല്ല പാട്ടുകളുള്ള ഈ ചിത്രത്തിലും ശാലിനിയാണ് നായിക. ഈ ചിത്രം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. ദോസ്ത് എന്ന ചിത്രം രണ്ട് കോളേജ് സുഹൃത്തുക്കളായ വിജയൻ്റെയും അജിത്തിൻ്റെയും കഥ പറയുന്ന സിനിമയാണ്. സുഹൃത്തായി അഭിനയിച്ചത് ദിലീപാണ്. തുളസീദാസ് സംവിധാനം നിർവഹിച്ചു. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രം ശ്രീനിവാസനാണ് രചിച്ചത്. ഇത് നിരൂപക പ്രശംസ നേടുകയും സാമ്പത്തിക വിജയം നേടുകയും ചെയ്തു. അസിൻ ആദ്യമായി നായികയായി അഭിനയിച്ച ചിത്രമാണ് ഇത്. സ്വപ്നക്കൂട് എന്ന സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ തുല്യ പ്രാധാന്യത്തോടെ അഭിനയിച്ച ഈ ചിത്രത്തിൽ മീരാ ജാസ്മിനും ഭാവനയും നായികമാരായി അഭിനയിച്ചു. വൻ വിജയം കൈവരിച്ച സിനിമയായിരുന്നു അത്. കുഞ്ചാക്കോ ബോബൻ, ഫാമ, ഉർവശി, സായികുമാർ, സുരാജ് വെഞ്ഞാറമ്മൂട് തുടങ്ങിയവർ അഭിനയിച്ച കോമഡി ചിത്രമായിരുന്നു സകുടുംബം ശ്യാമള. 2010 ഈ പടവും വിജയമായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, മനോജ് കെ ജയൻ, ജയറാം എന്നിവർ പ്രധാന റോളുകൾ ചെയ്ത സീനിയേഴ്സ് എന്ന ചിത്രവും ഹിറ്റ് പടമായിരുന്നു. ആക്ഷൻ സിനിമയായ സെവൻസ് ജോഷി സംവിധാനം ചെയ്തു. നിവിൻ പോളി, ആസിഫ് അലി, അജു വർഗീസ് എന്നിവരും ഭാമയും ഇതിൽ അഭിനയിച്ചു. ഓർഡിനറി എന്ന ചിത്രവും കോമഡി കൈകാര്യം ചെയ്ത ഒന്നാണ്. ഈ ചിത്രത്തിൽ KSRTC ബസ് കണ്ടക്ടറായാണ് കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചത്. ബിജു മേനോൻ ഡ്രൈവറായും അഭിനയിച്ചു. റോമൻസ് കോമഡി സസ്പെൻസ് ത്രില്ലറായിരുന്നു. നിവേദ തോമസ് ആണ് നായിക. 2013 വിശുദ്ധൻ എന്ന സിനിമയിൽ ഫാദർ സണ്ണി എന്ന വേഷം ഇദ്ദേഹം ചെയ്തു. മിയ ജോർജ് ആയിരുന്നു നായിക. മഞ്ജു വാര്യർ, കനിഹ, ലാലു അലക്സ് തുടങ്ങിയവർ കുഞ്ചാക്കോ ബോബനൊപ്പം 2014 അഭിനയിച്ച ചിത്രമാണ് ഹൗ ഓൾഡ് ആർ യു. ഈ ചിത്രം 36 വയതിനിലെ എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്തു. റൊമാൻറ്റിക് ഹീറോ എന്ന പരിവേഷം മാറ്റി ഗൗരവമുള്ള ഏതു തരം റോളുകളും ചെയ്യാനും വിജയിപ്പിക്കാനും തനിക്കാവുമെന്ന് തെളിയിച്ചുകൊണ്ട് ഹൗ ഓൾഡ് ആർ യു മുതൽ
ടേക്ക് ഓഫ്, വേട്ട, വൈറസ്, നായാട്ട്, നിഴൽ തുടങ്ങിയ ചിത്രങ്ങളിൽ കുഞ്ചാക്കോ ബോബൻ്റെ പ്രകടനം നിരൂപക പ്രശംസ ലഭിച്ചവയാണ്. 2016 കൊച്ചൗവ പൗലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രം ഉദയായിൽ നിർമ്മിച്ച് ഉദയ സ്റ്റുഡിയോയുടെ 30 വർഷത്തിന് ശേഷമുള്ള പുനരുദ്ധാരണത്തിനും കുഞ്ചാക്കോ ബോബൻ തുടക്കമിട്ടു. അദ്ദേഹം നായകനാകുന്ന അറിയിപ്പ് എന്ന ചിത്രം ഉദയ സ്റ്റുഡിയോയുടെ പ്ലാറ്റിനം ജൂബിലി ചിത്രമായും അദ്ദേഹത്തിൻ്റെ സിൽവർ ജൂബിലി ചിത്രവുമായിരിക്കുമെന്ന് പ്രഖ്യാപനവും ഈ നടൻ നടത്തി. കുഞ്ചാക്കോ ബോബനെ ചാക്കോച്ചൻ എന്നാണ് പൊതുവെ സഹപ്രവർത്തകർ വിളിക്കുന്നത്. പ്രിയ ആൻ ശ്യാമുവലാണ് ഭാര്യ. ഈ ദമ്പതികൾക്ക് 2019 ഒരു മകൻ ജനിച്ചു. കുഞ്ചാക്കോ ബോബൻ ചില TV ഷോകളിലും TV പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൻ്റെ പ്രത്യേക പരാമർശം ഈ സ്നേഹതീരത്ത് എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്, വനിതാ അവാർഡ്, ഫിലിംഫെയർ അവാർഡ്, മാതൃഭൂമി, ജയ് ഹിന്ദ്, കേരളകൗമുദി അവാർഡുകൾ, വയലാർ അവാർഡ്, രാമകാര്യാട്ട് അവാർഡ്, നാനാ ഫിലിം അവാർഡ്, ജയൻ സ്മാരക അവാർഡ് തുടങ്ങി ധാരാളം സംഘടനകളുടെ എല്ലാ അവാർഡുകളും മറ്റും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുകയും നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചതുമായ മറ്റ് ചില ചിത്രങ്ങൾ ടേക്ക് ഓഫ്, രാമൻ്റെ ഏദൻ തോട്ടം, വലിയ ചിറകുള്ള പക്ഷികൾ, എൽസമ്മ എന്ന ആൺകുട്ടി, വേട്ട, മല്ലു സിംഗ് തുടങ്ങിയവയാണ്.